ഒരു മാസം വരെയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. ആദ്യം നമുക്ക് വെളുത്തുള്ളി അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒരു ടവലിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മിക്സിയുടെ ജാറും അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണിലും ഒന്നും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തതിന് ശേഷം വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്കിത് ഒരുപാട് നാൾ ഒട്ടും കേടുകൂടാണ്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത്. നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത്. നമുക്കിത് ഒരു മാസം രണ്ട് മാസം വരെയൊക്കെ ഒരു കുഴപ്പം കൂടാതെ തന്നെ കിട്ടിക്കോളും. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ജാറിലും ഒന്നും വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇനിയിപ്പോൾ റമദാനൊക്കെയാണ് വരുന്നത്, അപ്പോൾ നമുക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്ക്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇഞ്ചിയും സെയിം രീതിയിൽ തന്നെ നന്നായിട്ട് തൊലിയൊക്കെ ഒന്ന് ചുരണ്ടിയെടുക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഉപ്പിൻ്റെയും സൺഫ്ലവർ ഓയിലിൻ്റെയും അളവ് കൂട്ടിയെടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പലർക്കും അറിയാവുന്നൊരു ടിപ്പാണ്, എങ്കിൽ പോലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തത്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.